നമ്മുടെ പ്രൊഫസർ കെ വി തോമസ് ആളൊരു പുലിയാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. നാളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കും. മറ്റന്നാൾ തൃക്കാക്കരയിൽ നടക്കുന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലേ എന്നുള്ളത് നാളെ അറിയാം. അല്ല, ഇനിയിപ്പം അറിയാൻ കാര്യമായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടുകളും ഇന്ന് അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഞാൻ ഒരു വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്, ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല. അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുത്ത് അദ്ദേഹം പാർട്ടിയുടെ വിലക്കൊണ്ടായിട്ട് പോലും പങ്കെടുക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് തൃക്കാക്കര ഇലക്ഷൻ വന്നത്. അപ്പോൾ തൃക്കാക്കര ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ വന്നു. അദ്ദേഹം ചിലപ്പോൾ എൽ ഡി എഫിനോടൊപ്പം പോകുമെന്നുള്ള വിചാരിച്ചിട്ടാണ് കോൺഗ്രസ്സിലെ ചില നേതാക്കൾ അദ്ദേഹത്തിനെതിരെ വെടിപൊട്ടിച്ചത്. ആദ്യം എം എം ഹസൻ പറഞ്ഞു, പിന്നെ ചെന്നിത്തല പറഞ്ഞു, പിന്നെ സുധാകരൻ പറഞ്ഞു, പിന്നെ സതീശനും എങ്ങും തൊടാതെയും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മാഷൊന്നുമല്ല, മാഷ് വിചാരിച്ച തൃക്കാക്കരയിൽ 50 വോട്ട് പോലും മാറ്റി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരാളാണ് എന്ന് വരെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു വെച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കെ വി തോമസ് എറണാകുളംകാരനാണ്. എത്ര രൂപ പ്രാവശ്യം അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു, നിയമസഭയിലും മത്സരിച്ച് ജയിച്ചു, പാർലമെൻറ്റിലും മത്സരിച്ച് ജയിച്ചു, കേന്ദ്രത്തിലും സംസ്ഥാനത്തും മന്ത്രിയായി മാറിയിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നല്ലൊരു പിന്നെ സമുദായത്തിന് പിൻബലവുമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താനാവില്ല, 50 പേര് പോലും അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുന്തിരിക്ക പുളിക്കും എന്ന് പിന്നെ നമ്മുടെ ഒരു വന്യജീവി പറഞ്ഞതുപോലെ ആണ് കെ വി തോമസിനെ കുറിച്ച് ഇത് പറയുന്നത്. കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്നുള്ളത്. എന്തായിരുന്നാലും അദ്ദേഹം നാളെ എന്ന് പറഞ്ഞാൽ നാളെ പിന്നെ ബുധനാഴ്ച അദ്ദേഹം പത്രസമ്മേളനം നടത്തി തന്നെ അദ്ദേഹം വികസനത്തോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും അദ്ദേഹം ഒരു കാര്യം പിന്നെ പറയുന്നുണ്ട്, പിന്നെ എൽ ഡി എഫിൻ്റെ ആ തെരഞ്ഞെടുപ്പ് രീതിയും അവരുടെ ചിട്ടവട്ടവും കാണുമ്പോൾ യു ഡി എഫ് ഒരിടത്തും എത്തിയിട്ടില്ല, എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ് യു ഡി എഫ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകദേശം അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉള്ളിലിരിപ്പും എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞു. നമുക്ക് കെ വി തോമസ് ഒരു നേതാവ് എന്നുള്ള നിലയിൽ, കേരളത്തിൽ എല്ലാം അറിയപ്പെടുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ വി തോമസിനെ കാണാൻ പോകും എന്ന് ആദ്യം അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞുവെങ്കിലും പിന്നീട് അവർ കളം മാറ്റി ചവിട്ടി, പാർട്ടി പറഞ്ഞാലേ ഞാൻ പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ടിക്ക് അദ്ദേഹം അപ്രിയനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ഡോക്ടർ ജോ ജോസഫും അദ്ദേഹം പിന്നെ കെ വി തോമസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്ക് 24 മണിക്കൂറിനകത്ത് തീർച്ചയായിട്ടും തിരിച്ചറിയാം. കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേറെ ആളുണ്ടാവും എന്നത് വ്യക്തമാണ്. അതാണ് കോൺഗ്രസ്സുകാർക്ക് വേണ്ട, പക്ഷേ കെ വി തോമസിന് ആവശ്യമുള്ളവർ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കാൻ പോവുകയാണ്. എന്തായിരുന്നാലും കെ വി തോമസ് ഒരു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അദ്ദേഹം ഈ പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു നിർണായക ഘടകമാണെന്ന് അദ്ദേഹം തെളിയിക്കാൻ പോവുകയാണ്.